നമ്മുടെ അടുത്ത നടപടി എന്താ വക്കീലെ? നമ്മൾ കോടതിയിലേക്ക്. മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുക. അദ്ദേഹമാണ് ദത്ത് അനുവദിക്കുക. നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റ് അല്ലേ വക്കീലെ? കറക്റ്റാണ്. കാവ്യ മേഡത്തിന്റെ പേരിലുള്ള സ്വത്തിന്റെ പകുതി ഭാഗം മണിക്കുട്ടിയുടെ പേരിൽ എഴുതി വെക്കും എന്നുള്ള എഗ്രിമെന്റ് പ്രധാന ഡോക്യുമെന്റ്സ്. പിന്നെ അതാത് സമയങ്ങളിൽ കുട്ടിയുടെ കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുക. കുട്ടിയുടെ വളർച്ച, വിദ്യാഭ്യാസം എന്നിങ്ങനെ. കോടതിയിൽ നിന്ന് എന്തെങ്കിലും എതിർപ്പുണ്ടാവോ? എന്ത് എതിർപ്പ്? ഇത് ജെന്യുവിൻ കേസല്ലേ. ഓർഫനേജിൽ നിന്നോ മറ്റ് വ്യക്തികളിൽ നിന്നോ നമ്മൾ ദത്തെടുക്കും പോലെ അല്ല ഇത്. അച്ഛനോ അമ്മയോ മറ്റു ബന്ധുക്കളോ ഒന്നുമില്ലാത്ത ഒരു കുട്ടിയെ സ്വന്തം മകളാക്കി ഏറ്റെടുക്കുന്നു. ഇതൊരു കാരുണ്യമാണ്. വാസ്തവത്തിൽ ദത്തെന്നാണ് പേരെങ്കിലും ഇതല്ല സംരക്ഷണ ചുമതല എന്ന അർത്ഥം. കാവ്യമേടം ആദ്യം ഒപ്പിടണം. ഇനി ഇവിടെ കൃഷ്ണ സാറ്. മോൾക്ക് ഇവരുടെ കൂടെ ജീവിക്കാൻ സമ്മതമാണോ എന്ന് ജഡ്ജി ചോദിക്കും. സമ്മതമാണെന്ന് പറഞ്ഞേക്കണം. നമുക്ക് കോടതിയിലേക്ക് പോവാം. കോടതിയിലേക്കൊന്നും പോയിട്ട് കാര്യമില്ല സാർ. ഈ ദത്തെടുക്കൽ നടപടി ഒരിക്കലും നടക്കില്ല. ടുക്കണമെങ്കിൽ പാലക്കലെ സ്വത്തിന്റെ പകുതി ഭാഗം ഈ മണിക്കുട്ടിയുടെ പേരിൽ എഴുതി വെക്കണ്ടേ? എഴുതി വെക്കും. പാലക്കലെ സ്വത്ത് എന്റേതാ, അതിൽ പകുതി ഞാൻ മണിക്കുട്ടിയുടെ പേരിലേക്ക് എഴുതി വെക്കുമെന്നുള്ള എഗ്രിമെന്റ് കോടതിയിൽ കൊടുക്കുന്നുണ്ട്. ആ രജിസ്ട്രേഷൻ നടന്നിട്ട് വേണ്ടേ ചേച്ചി? കോടതി കയറി നടക്കാത്ത കാര്യത്തിന് ജഡ്ജിക്കൊരു ഉറപ്പ് നിങ്ങൾ കൊടുക്കണ്ടെന്ന് കരുതി വന്നതാ. ഈ വസ്തുവിൽ രജിസ്ട്രേഷൻ ഒന്നും നടക്കില്ല.